ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അത്രയും ചെറിയൊരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രയ്ക്കധികം ഉണ്ട് ദുബായില്. അത്ര അടിപൊളി സ്ഥലങ്ങളാണ്, പക്ഷെ ദുബായിൽ പറയാച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ ദുബായ് മാള്. അതിനോട് ചേർന്നിട്ട് തന്നെ മറ്റേ ബുർജ് ഖലീഫ അല്ലേ, ബുർജ് ഖലീഫ നമ്മള് രണ്ടു മൂന്നാല് പ്രാവശ്യം പോയിണ്ട്, എനിക്ക് ഇനിയും കണ്ടു മതിയാവാത്ത ഒരു സ്ഥലം. എന്ത് വലുതായിട്ടാ ബുർജ് ഖലീഫ! ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് ആണ്. എത്ര നീളം ഉണ്ടാവും അത്? ഏകദേശം 1 കിലോമീറ്ററാ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ 1 കിലോമീറ്റർ എന്ന് പറയാം, പക്ഷെ 1 കിലോമീറ്റർ ഒന്നുമില്ല, അത് ഒരു 830 മീറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. 163 ഫ്ലോറാണ് അതിനുള്ളത്. ഒരാശം തീയൊക്കെ പിടിച്ച് പ്രശ്നമായിണ്ട് അല്ലേ? അതവിടെയല്ല, അതിനോട് അടുത്തുള്ള ഒരു 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 ഹോട്ടലാണ് അവിടെയല്ല. പിന്നെ അവിടെ ഈ വാട്ടർഫോൾ ഉണ്ട്, വാട്ടർഫോൾ അല്ല ഫൗണ്ടൻ, അത് ലോകത്തിലെ തന്നെ ഭയങ്കര ഒരു വലിയ ഒരു സംഭവമാണ്. അതിന് മ്യൂസിയം ഒക്കെ ഉണ്ട്, അതിൻ്റെ അടിയിൽ അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ അതിൻ്റെ അടിയിലാണ്. അടിയിൽ അണ്ടർഗ്രൗണ്ട് റൂംസ്, ജനറേറ്റർ ഒക്കെ അങ്ങനെ ദുബായ് മാളിന്റെ ഉള്ളിലില്ലേ. അതുപോലെ ഈ ഒരു അക്വറിയം ഉണ്ട്. ഈ കണ്ട് ദുബായ് മാളിന്റെ സൈഡിലുള്ള ബാക്ക് സൈഡിലുള്ള ഒരു ഇതാണ് വാട്ടർ ഫൗണ്ടൻ ആണത്. അതിന്റെ ദുബായ് മാളിനോട് ചേർന്നിട്ട് തന്നെ നല്ല രസമുണ്ട് നടക്കാൻ, അതിന്റെ ഭാഗത്തേക്കൊക്കെ നടക്കാൻ വേണ്ടിട്ട്. ആ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. നമ്മള് നല്ലൊരു രസമാണ് അത് കാണാൻ വേണ്ടിട്ട്. ഒരു ആൾക്കാരൊന്നും അതിന്റെ ആ വഴി കൂടെ പോയിട്ടില്ല. പിന്നെ അക്വറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അക്വറിയാണ് അത്. പറഞ്ഞാല് അതായത് ഒരു 10-30 കടലിലെ മത്സ്യങ്ങൾ, കടലിലെ ജീവികൾ അങ്ങനെയൊക്കെ ഉള്ളത്. ഷാർക്ക് ഉണ്ട്, തെരണ്ടി ഉണ്ട്, അങ്ങനെ വലിയ വലിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കടന്നു പോവാം. ഞാൻ കടന്നില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ, പൈസ കൊടുക്കണം. അപ്പൊ ഞാന് പുറത്തുനിന്ന് കാണാൻ ഇഷ്ടം പോലെ കാണാനുണ്ട്, അതന്നെ കാണാനുണ്ട്. കുറെ ഒരുവിധം മത്സ്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ മത്സ്യങ്ങൾ മുതല് വലിയ മത്സ്യങ്ങൾ ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള മത്സ്യങ്ങളാണ് ഒക്കെ. ഈ കടൽ മത്സ്യങ്ങളാണ് അധികം. അകത്ത് കറിയിലും പുറത്തു നിന്ന് തന്നെ അത്യാവശ്യം കാഴ്ചയില്ലേ. ശരി, അതിലെത്ര 10 മില്യൺ ലിറ്റർ വെള്ളം കൊള്ളണം അങ്ങനത്തെ ടാങ്കാണ്, അങ്ങനത്തെ ടാങ്ക് അതിന്റെ ഉള്ളിലാണിത് ആൾ കയറി പോയിട്ട് ഇങ്ങനെ മീൻ്റെ പോലെ തന്നെ നീന്തി പോയിട്ട് അതിന് ഫുഡ് കൊടുക്കുക, ഫുഡാ ക്ലീൻ ചെയ്യില്ല, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം പോയപ്പോ സൂപ്പർ. ഷാർക്ക് ഉണ്ട്, ഷാർക്ക് ഞാൻ പറഞ്ഞല്ലേ, ഷാർക്ക് ഉണ്ട്, ചാള അങ്ങനെ അയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതേപോലത്തെ മത്സ്യങ്ങളുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ മത്സ്യങ്ങളുടെ ഒരു ഇതാണ്. കടലിനാണ് ശരിക്കും, അതിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും. അത്ര സൂപ്പർ അക്വറിയം എന്ന് പറഞ്ഞാല് ലോകത്തിൽ തന്നെ ഒരു ഏറ്റവും വലുതാണ്. ഏറ്റവും വലുതല്ല, ഇൻഡോർ ഇതാണ് അക്വറിയാണ്. അത് ആ ദുബായ് മാളിന്റെ ഉള്ളിലാണത്, ഉള്ളിലാണ് അത്. ലോകത്തിലെ തന്നെ 8-ാമത്തെ 9-ാമത്തെ ആണ് അതിന്റെ സ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ അക്വറിയങ്ങളില്. അങ്ങനത്തെ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിംഗ് ആണ്, ഏറ്റവും നീളം കൂടിയത്. അതും ഈ ദുബായ് മാളൊക്കെ ചേർന്നിട്ട് അടുത്തടുത്ത് പറഞ്ഞാൽ ചേർന്നിട്ട് ഒറ്റ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ്, ജോയിന്റ് ആയിട്ട് തന്നെയാണ്. നമ്മൾ കണ്ടിട്ടില്ലേ അതിന്റെ അടിയിൽ പോയിട്ട് നമ്മള് ഫോട്ടോ എടുത്തത്, അതിനോട് ചേർന്ന് ആ ദുബായ് മാളിന്റെയും ഈ ബുർജ് ഖലീഫയുടെ ആ സൈഡിലായിട്ടാണ് ഇത് മറ്റേ വാട്ടർ രാത്രി പോയിട്ട് രാത്രി കാണുമ്പോഴാണ് അതിന്റെ മ്യൂസിക്കും ലൈറ്റും ഒക്കെ ആകുമ്പോ ഭയങ്കര രസമൊക്കെ കാണാൻ വേണ്ടിട്ട്. അതാണ് ദുബൈയില് ഒരു മെയിൻ പാർട്ടാണത്. അല്ലാണ്ട് തന്നെ ദുബൈയില് ഓരോ കാര്യങ്ങളും ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ ഭാഗം കാണുമ്പോഴും അതിന്റെ ഓരോന്നും അത്ഭുതങ്ങളാണ്. ഒരു ഗിന്നസ് റെക്കോർഡുകൾ ഓരോ കൊല്ലം ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും ദുബായ് ഗവൺമെന്റ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ദുബായ്.
ഇത് വന്നിട്ട് ഇബം ബത്തൂത്തിന് ജബലലി നമ്മള് അതിന് വന്നിട്ട് അപ്പുറത്തുള്ള വീഡിയോ ആണത്. ഇതും വലിയൊരു മാളാണ്, അതിന്റെ അവിടേക്ക് കടക്കണ ഒരു ബിൽഡിംഗ് ആണ് ഇബം ബത്തൂത്തിന്റെ അവിടേക്ക്. ഇതാണ് ഇബം ബത്തൂത്ത. ഗംഭീര മാളാണ്, ഭയങ്കര റോഡിന്റെ അപ്പുറപ്പുറം ഫുള്ളായിട്ട് കിടക്കല്ലേ, റോഡ് ഇൻ ബിറ്റ്വീൻ പോവാണ് അല്ലേ, റോഡ് അതിന്റെ അപ്പുറപ്പുറം കൂടി ബിൽഡിംഗ്. ഇബം ബത്തൂത്തിലേക്ക് പോണ ഒരു വഴിയാണ്. ശരി, ഞാൻ വിചാരിച്ചു അപ്പുറപ്പുറം പോവാന്ന്. അവിടെ ഇബം ബത്തൂത്തിന്റെ സൈഡിലുള്ള ബിൽഡിംഗ്സ് ഒരു കുറച്ച് ദുബായിൽ ഏത് മാളെടുത്ത് നോക്കിയാലും പാർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ആൾക്കാർ വരുള്ളൂ. ദുബായ് മാളിലൊക്കെ ആയിരക്കണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ദുബായ് മാളിൻ്റെ ഉള്ളിലുള്ള പാർക്കിംഗ് ആണ്, കണ്ണെത്താതൊരു പാർക്കിംഗ് മാത്രം. അങ്ങനെ ഫ്ലോർ കണക്കിനാണ്, ഒരേ ഫ്ലോറിനും ഒരേ ഇതായിട്ടാണ് പാർക്കിംഗ് ആണ്. അങ്ങനെയാണ് കൂട്ടുകാരെ, ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ദുബായിൽ പറയാനുണ്ട്, അതടുത്ത വീഡിയോയിലാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.